ഹലോ, ബ്രെയിൻസ് യൂട്യൂബ് ചാനലിൻ്റെ ഫ്രീ ഓൺലൈൻ കോച്ചിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൽ ഡി സി പ്രിലിമിനറി പരീക്ഷയ്ക്കുള്ള സിലബസ് ബേസ്ഡ് സയൻസ് ക്ലാസ്സുകളാണ് ഈ ചാനൽ വഴി നിങ്ങൾക്ക് മുന്നിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഹ്യൂമൻ ബോഡിയെക്കുറിച്ചാണ് ഒന്ന് രണ്ട് ക്ലാസ്സുകളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വലിയ ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ഓരോ സെക്ഷനായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ തന്നെ നമ്മൾ ജ്ഞാനേന്ദ്രിയങ്ങളെക്കുറിച്ച്, അതേപോലെ മസ്തിഷ്കവും നാഡീവ്യവസ്ഥയും, ശ്വാസകോശം, കരൾ, വൃക്കകൾ, അസ്ഥികൾ, പേശികൾ, പല്ലുകൾ, ഇത്രയും ടോപ്പിക്കുകൾ നമ്മൾ, അത്രയും ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഹൃദയം എന്താണ്, അതേപോലെ രക്തപരിചലന വ്യവസ്ഥ, ഈ രണ്ട് ഭാഗങ്ങൾ മാത്രമാണ് ഈ ഒരു ടോപ്പിക്കിൽ കംപ്ലീറ്റ് ചെയ്യാവുള്ളൂ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യം നമുക്ക് പഠിക്കാനുള്ളതാണ് ഹൃദയത്തെക്കുറിച്ചിട്ട്. ഹൃദയം എന്ന് പറയുന്നത് എന്താണ്, ഒരു നമ്മുടെ ശരീരത്തിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് അല്ലേ ഹൃദയം എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ ഹൃദയം ഒരു പമ്പ് പോലെ നിരന്തരം ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് രക്തക്കുഴലുകളിലൂടെ നമ്മുടെ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് തുടർച്ചയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഹൃദയം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. ഹൃദയത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ എന്തൊക്കെയാണ് നോക്കാം. ലോക ഹൃദയ ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനം സെപ്റ്റംബർ 29 ഡേറ്റ് ഓർത്ത് വയ്ക്കുക. അർബുദം ബാധിക്കാത്ത മനുഷ്യ ശരീരത്തിലെ ഒരേ ഒരു ഭാഗമാണ് ഹൃദയം. അർബുദം എന്നുള്ളൊരു രോഗം ബാധിക്കാത്ത ഒരു ഭാഗമാണ് ഹൃദയം. ഹൃദയത്തെയും ഹൃദ്രോഗങ്ങളെയും കുറിച്ചുള്ള പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് കാർഡിയോളജി. ഓർത്ത് വയ്ക്കുക, ഹൃദയത്തെയും ഹൃദ്രോഗങ്ങളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയ്ക്ക് പറയുന്ന പേരാണ് കാർഡിയോളജി. മനുഷ്യ ഹൃദയത്തിൻ്റെ ഏകദേശ വലിപ്പം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെയും കൈമുഷ്ടിയുടെ വലിപ്പം അത്രേ ഉണ്ടാവുള്ളൂ. അതായത് അത്രയും ചെറുതായിരിക്കും ഒരു മനുഷ്യൻ്റെ ഹൃദയം എന്ന് പറയുന്നത്. മനുഷ്യ ഹൃദയത്തിൻ്റെ ഏകദേശ ഭാരം എന്ന് പറയുന്നത് 300 ഗ്രാമാണ്. എന്താണ് ധർമ്മം? ശരീരത്തിന് ആവശ്യമായ രക്തം പമ്പ് ചെയ്യലാണ് ഹൃദയത്തിൻ്റെ ധർമ്മം. രക്തപരിചലന വ്യവസ്ഥയുടെ കേന്ദ്രം എന്നാണ് ഹൃദയം പൊതുവെ അറിയപ്പെടുന്നത്. ഒരു മിനിറ്റിൽ ഹൃദയം 72 തവണ സ്പന്ദിക്കുന്നു. ഒരു മിനിറ്റിൽ ഏകദേശം 72 തവണയാണ് ഹൃദയം സ്പന്ദിക്കുന്നത്. ഔരസാശയത്തിൽ മാറലിന് പിറകിലായിട്ട് രണ്ട് ശ്വാസകോശങ്ങളുടെ നടുവിൽ ഇടതുവശത്തേക്ക് അല്പം ചെരിഞ്ഞാണ് ഹൃദയത്തിൻ്റെ സ്ഥാനം. ആ സ്ഥാനം ഓർത്ത് വയ്ക്കുക കേട്ടോ. പിന്നെ ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ആവരണത്തിന് പെരികാർഡിയം എന്ന് പറയുന്നു. ഹൃദയത്തിന് 4 അറകളാണ് ഉള്ളത്. ഏതൊക്കെയാണ് ആ 4 അറകൾ? ഇടത് ഏട്രിയം, വലത് ഏട്രിയം, ഇടത് വെൻട്രിക്കിൾ, വലത് വെൻട്രിക്കിൾ. 4 അറകളാണ് ഹൃദയത്തിനുള്ളതെന്ന് പറഞ്ഞ് 2 എണ്ണം മുകളിലായിട്ടും 2 എണ്ണം താഴെയായിട്ടും, അതിന് മുകളിലുള്ളതിനെ ഏട്രിയം എന്നും താഴെയുള്ളതിനെ എന്താ പറയുന്നത്, വെൻട്രിക്കിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇടത് വലത് ഏട്രിയങ്ങളും ഇടത് വലത് വെൻട്രിക്കിളും ഉണ്ട്. ഇനി എന്തൊക്കെയാണ് അതിനെക്കുറിച്ചിട്ട് നോക്കാം. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടിയ രക്തം എത്തുന്ന ഭാഗമാണ് ഹൃദയഭാഗമാണ് വലത് ഏട്രിയം. അപ്പോൾ ശരീരഭാഗങ്ങളിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡോട് കൂടിയിട്ടുള്ള, അതായത് അശുദ്ധമായിട്ടുള്ള ആ ഒരു രക്തം എത്തിച്ചേരുന്നത് വലത് ഏട്രിയത്തിലാണ്. ശ്വാസകോശത്തിൽ നിന്ന് ശ്വാസകോശ സിരകൾ വഴി ഓക്സിജൻ്റെ അളവ് കൂടിയ രക്തം എത്തുന്ന ഹൃദയഭാഗമാണ് ഇടത് ഏട്രിയം. ശ്വാസകോശത്തിൽ നിന്ന് ശ്വാസകോശ സിരകൾ വഴി ഓക്സിജൻ്റെ അളവ് കൂടിയത്, മറ്റേത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടിയതാണ് വലത് ഏട്രിയത്തിലെത്തുന്നത്. ഇടത് ഏട്രിയത്തിൽ ഓക്സിജൻ്റെ അളവ് കൂടിയിട്ടുള്ള രക്തമാണ് എത്തുന്നത്. തുടർന്ന് ഏട്രിയങ്ങൾ സങ്കോചിക്കുന്നു. ഈ രണ്ട് ഏട്രിയങ്ങളിലേക്കും രണ്ട് ഭാഗങ്ങളിൽ നിന്നുള്ള രക്തം എത്തിയതിന് ശേഷം എന്ത് ചെയ്യുന്നു, ഈ രണ്ട് ഏട്രിയങ്ങളും സങ്കോചിക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് ഏട്രിയം സങ്കോചിക്കുന്ന സമയത്ത് രക്തം പ്രവേശിക്കുന്ന രക്തക്കുഴലുകളാണ് അത് താഴെയുള്ള വെൻട്രിക്കിള്. അതായത് വലത് ഏട്രിയത്തിൽ നിന്നും വലത് വെൻട്രിക്കിളിലേക്കും അതേപോലെ ഇടത് ഏട്രിയത്തിൽ നിന്നും ഇടത് വെൻട്രിക്കിളിലേക്കും രക്തം പ്രവേശിക്കുന്നു. ഇതാണ് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന ആ ഒരു പ്രക്രിയ. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് അളവിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടിയ രക്തം വലത് ഏട്രിയത്തിലേക്കും ഓക്സിജൻ്റെ അളവ് കൂടിയത് ഇടത് ഏട്രിയത്തിലേക്കും വരുന്നു. തുടർന്ന് അത് സങ്കോചിക്കുമ്പോൾ വെൻട്രിക്കിളിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യൻ്റെ ഹൃദയം സ്പന്ദിച്ചു തുടങ്ങുന്നത് ഭ്രൂണത്തിന് 4 ആഴ്ച പ്രായമാവുമ്പോഴാണ്. ആ സമയത്താണ് ഹൃദയം ഒരു മനുഷ്യനിൽ സ്പന്ദിച്ചു തുടങ്ങുന്നത്. ആദ്യ മാസങ്ങളിൽ ഗർഭസ്ഥ ശിശുവിൻ്റെ ഹൃദയമിടിപ്പ് എന്ന് പറയുന്ന ഒരു മിനിറ്റിൽ ഏകദേശം 200 തവണ മാത്രമാണ് ഉണ്ടാവുന്നത്. ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. അതൊന്ന് ഓർത്ത് വയ്ക്കുക, ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഹൃദയത്തിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്നത് പേസ് മേക്കർ. ഓർത്ത് വയ്ക്കുക, ഹൃദയത്തിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്നതാണ്
പേസ് മേക്കർ. ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണിനാണ് ഹോർമോണാണ് അഡ്രിനാലിൻ. ഇനി ഹൃദയത്തിലുള്ള രക്തക്കുഴലുകളെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. പ്രധാനമായിട്ടും മൂന്ന് തരത്തിലുള്ള രക്തക്കുഴലുകളാണുള്ളത്, സിര, ധമനി, ലോമികകൾ. എന്തൊക്കെയാണെന്ന് നോക്കാം. സിരകൾ അതായത് വെയിൻ, രക്തത്തെ ഹൃദയത്തിലേക്ക് സംവഹിക്കുന്ന കുഴലുകളാണ് സിരകൾ. കനം കുറഞ്ഞ ഭിത്തിയാണ് ഇവയ്ക്കുള്ളത്. ഉള്ളിൽ വാൽവുകൾ കാണപ്പെടുന്നു. കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്. അശുദ്ധ രക്തത്തെ വഹിക്കുന്നവയാണ് സിരകൾ. അപ്പോൾ ഇത്രയാണ് സിരകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അശുദ്ധ രക്തം വഹിക്കുന്ന കനം കുറഞ്ഞ ഭിത്തിയുള്ള രക്തക്കുഴലുകളാണ് സിരകൾ. ഹൃദയത്തിലേക്ക് രക്തം സംവഹിക്കാനാണ് ഇവ സഹായിക്കുന്നത്. അടുത്തതാണ് ധമനി അല്ലെങ്കിൽ ആർട്ടറി. എന്താണ്, ശുദ്ധീകരിച്ച രക്തം ആണ് ധമനികളിലൂടെ ഒഴുകുന്നത്. ഹൃദയത്തിൽ നിന്ന് രക്തത്തെ സംവഹിക്കുന്നു. സിരകളാണെച്ചാൽ ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്നു. ധമനികൾ ഹൃദയത്തിൽ നിന്ന് രക്തത്തെ സംവഹിച്ചു കൊണ്ടുപോകുന്നു. ഇലാസ്റ്റികതയുള്ളതും കനം കൂടിയതുമായിട്ടുള്ള ഭിത്തിയാണ് ധമനികൾക്കുള്ളത്. ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ധമനികളിലൂടെ ഒഴുകുന്നത്. ഈ നമ്മൾ കൈ നാഡിമിടുപ്പൊക്കെ നോക്കില്ലേ, കൈയിൽ അതൊക്കെ ധമനികളിലാണ് നമ്മൾ നാഡിമിടുപ്പൊക്കെ ചെക്ക് ചെയ്യുന്നത്. അടുത്തൊരു രക്തക്കുഴലാണ് ലോമികകൾ. ധമനികളെയും സിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത കുഴലുകളാണ് ലോമികകൾ. ഒറ്റ നിര കോശങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഭിത്തിയാണ് ലോമികകൾ. ഭിത്തിയിൽ അതിസൂക്ഷ്മമായ സുഷിരങ്ങൾ കാണപ്പെടുന്നു. വാൽവുകൾ കാണപ്പെടുന്നില്ല. കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടിട്ടുള്ള ഹൃദയത്തിൻ്റെ രക്തക്കുഴലുകൾ എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴലാണ് മഹാധമനി. ഓർത്തു വയ്ക്കുക, അയോർട്ട, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴൽ. ഏറ്റവും വലിയ ധമനി എന്ന് പറയുന്നത് മഹാധമനിയാണ്. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനിയും ഏറ്റവും വലിയ രക്തക്കുഴലും ഏതാണ്? മഹാധമനിയാണ്. അതേപോലെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ സിര എന്ന് പറയുന്നത് അധോ മഹാസിരയാണ്. പേരുകളൊക്കെ ഓർത്തു വയ്ക്കുക കേട്ടോ. ഇവിടെ ഹൃദയത്തിൻ്റെ ഒരു നെടുകയുള്ളൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓരോരോ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുക. പഠിക്കുമ്പോൾ ഈ ഒരു പിക്ചർ വെച്ചിട്ട് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് പേരുകളൊക്കെ ഓർത്തു വയ്ക്കാൻ കഴിയും കേട്ടോ. ഹൃദയത്തിൻ്റെ ഇടത്തെ അറകൾക്കിടയിലെ വാൽവിനെ ബൈകസ്പിഡ് വാൽവ് എന്ന് പറയുന്നു. ഇടത്തെ ഭാഗത്തുള്ള അറകൾക്കിടയിലുള്ളതിനെ ബൈകസ്പിഡ് വാൽവ് എന്ന് പറയുന്നു. എന്നാൽ വലത്തെ അറകൾക്കിടയിലുള്ള വാൽവുകളാണ് ട്രൈകസ്പിഡ് വാൽവ്. രണ്ടും ഓർത്തു വയ്ക്കുക. ഇടത്തെ അറകൾക്കിടയിലുള്ളത് ബൈകസ്പിഡും അതേപോലെ വലത്തെ അറകൾക്കിടയിലുള്ളത് ട്രൈകസ്പിഡ് വാൽവുകളുമാണ്. വാൽവുകൾ അടയുമ്പോഴുള്ള ശബ്ദമാണ് ഹൃദയമിടിപ്പായിട്ട് കേൾക്കുന്നത്. ഹൃദയമിടിപ്പ് പരിശോധിക്കുന്ന ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ്. എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ. ഹൃദയമിടിപ്പ് പരിശോധിക്കുന്ന സ്റ്റെതസ്കോപ്പ് വെച്ചിട്ടാണ് രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നതാണ് സ്ഫിഗ്മോ മാനോമീറ്റർ. ഹൃദയം സംബന്ധമായ തകരാറുകൾ മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്നത് ഇലക്ട്രോ കാർഡിയോഗ്രാം, ECG. ഓർത്തു വയ്ക്കുക, ഹൃദയ സംബന്ധമായിട്ടുള്ള തകരാറുകൾ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നതാണ് ECG. ആദ്യത്തെ കൃത്രിമ ഹൃദയം എന്ന് പറയുന്നത് ജാർവിക് 7 ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ആദ്യത്തെ കൃത്രിമ ഹൃദയം ജാർവിക് 7. തുറന്ന ഹൃദയ ശസ്ത്രക്രിയയുടെ ഉപജ്ഞാതാവാണ് വാൾട്ടൺ ലില്ലിഹേ. ആദ്യ കൃത്രിമ ഹൃദയം സ്വീകരിച്ച വ്യക്തിയാണ് ബാർണി ക്ലർക്ക്. ഓർത്ത് വയ്ക്കുക, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ജാർവിക് 7 ഓർത്ത് വയ്ക്കുക. അതേപോലെ ആദ്യ കൃത്രിമ ഹൃദയം സ്വീകരിച്ച വ്യക്തി ബാർണി ക്ലർക്ക്. ECG എന്ന് പറയുന്ന ഹൃദയ സംബന്ധമായിട്ടുള്ള തകരാറുകൾ മനസ്സിലാക്കുന്നതിനുള്ളതാണ്. ഇനി എങ്ങനെയാണ് ഹൃദയത്തിലുള്ള രക്തസമ്മർദ്ദം നോക്കാം. അതായത് ഹൃദയസ്പന്ദന സമയത്തുണ്ടാവുന്ന രക്തസമ്മർദ്ദം. സിസ്റ്റോൾ എന്ന് പറയുന്നത് ഹൃദയ അറകളുടെ സങ്കോചമാണ്. അതേപോലെ ഡയസ്റ്റോൾ എന്ന് പറയുന്നത് ഹൃദയ അറകളുടെ വിശ്രമാവസ്ഥയാണ്. ഒരു സിസ്റ്റോളും ഒരു ഡയസ്റ്റോളും ചേർന്നതാണ് ഹൃദയസ്പന്ദനം എന്ന് പറയുന്നത്. ഒരു ഹൃദയസ്പന്ദനത്തിന് ആവശ്യമായിട്ടുള്ള സമയം 0.8 സെക്കൻഡാണ്. അത് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല, ഓർത്ത് വയ്ക്കുക. 0.8 സെക്കൻഡാണ് ഒരു ഹൃദയസ്പന്ദനത്തിന് ആവശ്യമായിട്ടുള്ള സമയം. ഒരു മിനിറ്റിൽ ഹൃദയം ശരാശരി 72 തവണ സ്പന്ദിക്കും. അത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ സിസ്റ്റോളും ഡയസ്റ്റോളും കൂടി ചേർന്നതാണ് ഹൃദയസ്പന്ദനം. ഹൃദയം സങ്കോചിക്കുമ്പോൾ ഉണ്ടാകുന്ന മർദ്ദമാണ് സിസ്റ്റോളിക് പ്രഷറും അതേപോലെ വിശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറഞ്ഞ മർദ്ദമാണ് ഡയസ്റ്റോളിക് പ്രഷറും. മനുഷ്യൻ്റെ സാധാരണ രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് 120/80 mmHg ആണ്. എക്സാമിന് ചോദിക്കുക, ഓർത്ത് വയ്ക്കുക. സാധാരണ രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് 120/80. അതിൽ സിസ്റ്റോളിക് പ്രഷറാണ് 120 mmHg. അതേപോലെ ഡയസ്റ്റോളിക് പ്രഷറാണ് 80 mmHg.
ഇനി ലോകത്തിലും ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ ഹൃദയം ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ലോകത്തിൽ ആദ്യമായിട്ട് ഹൃദയ ശസ്ത്രക്രിയ നടത്തിയത് ക്രിസ്റ്റ്യൻ ബെർണാർഡ് എന്ന് പറയുന്ന ഡോക്ടറാണ്. അത് നടന്നത് ദക്ഷിണാഫ്രിക്കയിലുള്ള ഗ്രൂട്ട് ഷൂർ ഹോസ്പിറ്റലിലാണ്. തീയതി എന്ന് പറയുന്നത് December 3, 1967. ഡേറ്റോളം ഓർത്ത് വയ്ക്കുക കേട്ടോ, എക്സാമിന് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ എന്തായാലും ഇത് ഓർത്ത് വയ്ക്കുക, ലോകത്തിൽ ആദ്യം ഏത് ഡോക്ടറാണ് എവിടെയാണ് നടന്നത്, ഇത്രയും കാര്യങ്ങളെങ്കിലും ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇന്ത്യയിൽ ആദ്യം നടത്തിയത് ഡോക്ടർ പി വേണുഗോപാലാണ്. നടന്നത് ന്യൂഡൽഹിയിലുള്ള ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ് നടന്നത്. തീയതി 1994 August 3. കേരളത്തിൽ ആദ്യം ഡോക്ടർ ജോസഫ് ചാക്കോ പെരിയപ്പുറം കൊച്ചിൻ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലാണ് May 13, 2003 നടന്നത്. അടുത്തതാണ് നമുക്ക് പഠിക്കാനുള്ളത് രക്തപര്യന വ്യവസ്ഥ. ഹൃദയത്തെക്കുറിച്ച് പഠിച്ചു, അതോടനുബന്ധിച്ച് വരുന്ന ഭാഗമാണ് രക്തപര്യന വ്യവസ്ഥ. രക്തത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹീമറ്റോളജി. ഓർത്ത് വയ്ക്കുക, രക്തത്തെക്കുറിച്ചുള്ള പഠനം ഹീമറ്റോളജി, ഹൃദയത്തെക്കുറിച്ചുള്ള പഠനം കാർഡിയോളജി. ജീവൻ്റെ നദി എന്നാണ് രക്തം അറിയപ്പെടുന്നത്. ദ്രാവക രൂപത്തിലുള്ള ഒരു സംയോജക കലയാണ് രക്തം. രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയത് വില്യം ഹാർവി എന്ന് പറയുന്ന ആളാണ്. മനുഷ്യ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് 5-6 ലിറ്ററാണ്. രക്തം ശുദ്ധീകരിക്കുന്ന അവയവമാണ് ശ്വാസകോശം. ശരീരത്തിലെ രക്തം അരിച്ച് ശുദ്ധി ചെയ്യുന്ന അവയവമാണ് വൃക്ക. വിവിധ തരത്തിലുള്ള രക്തകോശങ്ങളാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഈ ശരീരത്തിലെ രക്തകോശങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് അസ്ഥിമജ്ജയിലാണ്. ഏതൊക്കെയാണ് വിവിധ തരത്തിലുള്ള രക്തകോശങ്ങൾ? ഒന്ന് അരുണ രക്താണുക്കൾ RBC, പിന്നൊന്ന് ശ്വേത രക്താണുക്കൾ WBC, മൂന്നാമത്തത് പ്ലേറ്റ്ലെറ്റുകൾ. ഇതാണ് പ്രധാനപ്പെട്ട രക്തകോശങ്ങൾ. ഇതിൽ ശ്വേത രക്താണുക്കളായിട്ട് ന്യൂട്രോഫിൽ, ബേസോഫിൽ, ഈസ്നോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്, ഇത്രയാണ് ശ്വേത രക്താണുക്കൾ. ഏറ്റവും വലിയ രക്താണുവാണ് ശ്വേത രക്താണു. അതിൽ തന്നെ ഏറ്റവും വലിയ ശ്വേത രക്താണു എന്ന് പറയുന്നത് മോണോസൈറ്റാണ്. അതിനാണ് ഏറ്റവും വലിയ ശ്വേത രക്താണു എന്നറിയപ്പെടുന്നത്. അതേപോലെ ഏറ്റവും ചെറിയ ശ്വേത രക്താണുവാണ് ലിംഫോസൈറ്റ്. ഈ ലിംഫോസൈറ്റാണ് ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്ന ശ്വേത രക്താണു എന്നറിയപ്പെടുന്നത്. എയ്ഡ്സ് വൈറസ് ആക്രമിക്കപ്പെടുന്ന ശ്വേത രക്താണുവാണ് ലിംഫോസൈറ്റ്. ഇനി ബേസോഫിൽ എന്ന് പറയുന്നത് രക്തം കട്ട പിടിക്കുന്ന തടയുന്നതിനുള്ള ഹെപ്പാരിൻ എന്ന രാസവസ്തു നിർമ്മിക്കപ്പെടുന്ന ശ്വേത രക്താണുവാണ് ബേസോഫിൽ. ഈ ശ്വേത രക്താണുക്കളെ പൊതുവേ നമ്മൾ ശരീരത്തിൻ്റെ പോരാളി എന്നാണ് അറിയപ്പെടുന്നത്. ഇത്രയും കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക കേട്ടോ. പിന്നെ നമുക്ക് കൂടുതലായിട്ട് ശ്വേത രക്താണുക്കളെ കുറിച്ചിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തേത് RBC, അതായത് അരുണ രക്താണുക്കൾ. എന്താണ് അവയുടെ ധർമ്മം? ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ സംവഹനമാണ് RBCയുടെ പ്രധാന ധർമ്മം. അതിൻ്റെ നിറം എന്ന് പറയുന്നത് ചുവപ്പാണ്. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റാമിനുകളാണ് വിറ്റാമിൻ B6, B9, B12 ഒക്കെ. അതേപോലെ അരുണ രക്താണുക്കൾക്ക് ആയുർദൈർഘ്യം എന്ന് പറയുന്നത് 120 ദിവസമാണ്. എണ്ണം 40-60 ലക്ഷം വരെ ഉണ്ടാവാം. അരുണ രക്താണുക്കൾ എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഓക്സിജൻ എത്തിക്കുന്ന ഒരു രക്തകോശമാണ്. മർമ്മമില്ലാത്ത രക്തകോശമാണ് അരുണ രക്തകോശം. അടുത്തതാണ് WBC, അല്ലെങ്കിൽ ശ്വേത രക്താണു, ലൂക്കോസൈറ്റ് എന്ന് പറയുന്നു. രോഗപ്രതിരോധ ശേഷി നൽകലാണ് അതിൻ്റെ പ്രധാന ധർമ്മം. നിറമില്ലാത്ത രക്താണുവാണ് WBC. 7,000 മുതൽ 10,000 വരെയാണ് അതിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. 15 ദിവസമാണ് അതിൻ്റെ ആയുർദൈർഘ്യം. അടുത്തതാണ് പ്ലേറ്റ്ലെറ്റുകൾ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. നിറമില്ലാത്തതാണ്. 1.5-4.5 ലക്ഷം വരെയാണ് അതിൻ്റെ എണ്ണം. ആയുർദൈർഘ്യം 4-7 ദിവസം. ഇനി രക്തത്തിൽ കാണപ്പെടുന്ന ഒരു വർണ്ണകമാണ് ഹീമോഗ്ലോബിൻ. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകമാണ്. ഹീമോഗ്ലോബിൻ്റെ അളവ് കണ്ടെത്തുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹീമോഗ്ലോബിനോമീറ്റർ. അരുണ രക്താണുക്കൾക്ക് ചുവപ്പ് നിറമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഹീമോഗ്ലോബിൻ ചുവപ്പ് നിറം നൽകുന്നൊരു വർണ്ണകമാണ്. അപ്പോൾ ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നത് അരുണ രക്താണുക്കളിലാണ്. ഓക്സിജനെ ആഗിരണം ചെയ്യുന്ന രക്തത്തിലെ ഒരു ഘടകമാണ് ഹീമോഗ്ലോബിൻ. ഇതിൽ ഇരുമ്പാണ് അടങ്ങിയിരിക്കുന്ന ധാതു എന്ന് പറയുന്നത്. ഹീമോഗ്ലോബിൻ്റെ അളവ് മനുഷ്യ ശരീരത്തിൽ എങ്ങനെയാണെന്ന് നോക്കാം. പുരുഷനിലാണ് വെച്ചാൽ 14.5/100 ml ആണ്. സ്ത്രീകളിൽ 13.5/100 ml. അളവുകൾ ഓർത്ത് വയ്ക്കുക കേട്ടോ.
ഇനി രക്തം കട്ട പിടിക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 3 to 6 minutes. അതിന് ആ ഒരു ടൈം ഗ്യാപ്പിലാണ് രക്തം കട്ട പിടിക്കുന്നത്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തത്തിലെ കോശങ്ങളാണ് പ്ലേറ്റ്ലെറ്റുകൾ. രക്തം കട്ട പിടിക്കാൻ ആവശ്യമായ ധാതു കാൽസ്യം. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന മാംസ്യം ഫൈബ്രിനോജിൻ. കട്ട പിടിക്കാൻ സഹായിക്കുന്ന എൻസൈം ത്രോംബോകൈനേസ്. രക്തബാങ്കിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന ചാൾസ് റിച്ചാർഡ് ഡ്രൂ. രക്തബാങ്കിൽ രക്തം സൂക്ഷിക്കുന്ന ഊഷ്മാവ് 4 degrees Celsius. രക്തം കട്ട പിടിക്കാതെ സൂക്ഷിക്കാൻ രക്തബാങ്കുകളിൽ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് സോഡിയം സിട്രേറ്റ്. രക്തം കട്ട പിടിക്കുന്നത് തടയുന്നതിനുള്ള രാസവസ്തുവാണ് ഹെപ്പാരിൻ. അതേപോലെ രക്തം കട്ട പിടിച്ച ശേഷം ഊറി വരുന്ന ആ ഒരു ദ്രാവകമാണ് സീറം. ഇത്രയും ഓർത്ത് വയ്ക്കുക. രക്തം കട്ട പിടിക്കുന്നതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്, എല്ലാതും ഓർത്ത് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി ഏതൊക്കെയാണ് രക്തഗ്രൂപ്പുകൾ നോക്കാം. രക്തത്തെ പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും നമ്മൾ പറയുന്നുണ്ട് അല്ലേ. പോസിറ്റീവ് രക്തഗ്രൂപ്പുകളും നെഗറ്റീവ് രക്തഗ്രൂപ്പുകളും ഉണ്ട്. ആ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് എന്നുള്ളതിൻ്റെ അങ്ങനെ ഒരു നിർണയം നടത്തുന്നത് അതിലെ RH ഘടകമാണ്. RH ഘടകമുള്ള രക്തഗ്രൂപ്പുകളെ പോസിറ്റീവ് ഗ്രൂപ്പുകളെന്നും RH ഇല്ലാത്തവയെ നെഗറ്റീവ് ഗ്രൂപ്പുകളെന്നും നമ്മൾ തിരിക്കുന്നു. ഒരു പ്രാവശ്യം ദാനം ചെയ്യാവുന്ന രക്തത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് 300 milliliters. 17 പൂർത്തിയാകുമ്പോൾ മാത്രമാണ് നമുക്ക് രക്തദാനം ചെയ്യാൻ പറ്റുന്നത്. ലോക രക്തദാന ദിനമായിട്ട് June 14, ദേശീയ രക്തദാന ദിനം എന്ന് പറയുന്നത് October 1. ഓർത്ത് വയ്ക്കുക, ലോക രക്തദാന ദിനം ദേശീയ രക്തദാന ദിനവും ഓർത്ത് വയ്ക്കുക. ഇനി രക്തഗ്രൂപ്പുകളാണ് ഏതൊക്കെയാണ് നോക്കാം. AB, AB, O ഗ്രൂപ്പുകൾ ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലേ. അതിൽ എ എന്ന് പറയുന്ന രക്തഗ്രൂപ്പ് ആർക്കൊക്കെ നൽകാം എന്നുള്ളതാണ് പറയുന്നത്. എയ്ക്കും AB എന്ന് പറയുന്ന രക്തഗ്രൂപ്പും. ആരിൽ നിന്നൊക്കെയാണ് സ്വീകരിക്കാൻ പറ്റുന്നത്? എ ഗ്രൂപ്പിൽ നിന്നും ഒ ഗ്രൂപ്പിൽ നിന്നും. അതേപോലെ ബി എന്ന് പറയുന്നത് ആർക്കൊക്കെയാണ് നൽകാൻ പറ്റുന്നത്? ബി ഗ്രൂപ്പുകൾക്കും AB ഗ്രൂപ്പുകൾക്കും നൽകാം. ബി ഗ്രൂപ്പിൽ നിന്നും ഒ ഗ്രൂപ്പിൽ നിന്നൊക്കെയാണ് സ്വീകരിക്കാൻ പറ്റുന്നത്. AB ഗ്രൂപ്പ് ആണെന്ന് വെച്ചാൽ AB ഗ്രൂപ്പുകാർക്ക് മാത്രമാണ് നൽകാൻ കഴിയുന്നത്. എന്നാൽ AB, AB, O പറയുന്ന എല്ലാ ഗ്രൂപ്പുകളിൽ നിന്നും സ്വീകരിക്കാൻ കഴിയും. ഒ എന്ന് പറയുന്നത് എല്ലാ ഗ്രൂപ്പുകൾക്കും നൽകുന്നു. AB, AB, O ഗ്രൂപ്പുകൾക്കൊക്കെ നൽകുന്നു, പക്ഷേ സ്വീകരിക്കുന്നത് ഒ ഗ്രൂപ്പിൽ നിന്നും മാത്രമാണ്. അതിൽ സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പാണ് ഒ ഗ്രൂപ്പ്. കാരണം എന്താണ്? എല്ലാവർക്കും രക്തം നൽകുന്നവയാണ് ഒ ഗ്രൂപ്പുകൾ, അതുകൊണ്ട് തന്നെ സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്നു. അതേപോലെ AB ഗ്രൂപ്പാണ് എല്ലാവരിൽ നിന്നും സ്വീകരിക്കുന്നത്, പക്ഷേ AB ഗ്രൂപ്പുകൾക്ക് മാത്രമാണ് AB ഗ്രൂപ്പ് നിന്ന് നൽകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് സാർവത്രിക സ്വീകർത്താവ് എന്നാണ് AB ഗ്രൂപ്പുകൾ അറിയപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന രക്തഗ്രൂപ്പുകളാണ് ഒ പോസിറ്റീവ് ഗ്രൂപ്പുകൾ. ഏറ്റവും കുറവ് കാണപ്പെടുന്ന രക്തഗ്രൂപ്പുകളാണ് AB നെഗറ്റീവ് ഗ്രൂപ്പുകൾ. രക്തഗ്രൂപ്പ് നിർണ്ണയിക്കാൻ സഹായിക്കുന്നത് രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റിജനുകളാണ്. ആൻറ്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പുകളാണ് രക്തഗ്രൂപ്പ് ഒ ഗ്രൂപ്പുകൾ. ആൻറ്റിബോഡി ഇല്ലാത്ത രക്തഗ്രൂപ്പുകളാണ് AB ഗ്രൂപ്പുകൾ. അപ്പോൾ ഹൃദയവും രക്തപരിചരണ വ്യവസ്ഥ എന്നുള്ള ഈ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ആയി. ഇപ്പം നമ്മൾ ഹ്യൂമൻ ബോഡിയിലെ എല്ലാ ഭാഗങ്ങളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ് കാണുന്നതിനോടൊപ്പം തന്നെ ആദ്യത്തെ 3 കൂടി കാണുക. അപ്പോഴാണ് ഹ്യൂമൻ ബോഡി എന്നുള്ള ഒരു ടോപ്പിക്കിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കിട്ടുള്ളൂ. അപ്പോൾ വലിയൊരു ടോപ്പിക് ആയതുകൊണ്ടാണ് ഇങ്ങനെ സെക്ഷനാക്കിയിട്ട് 4 എടുത്തത്. അപ്പോൾ ഇതിലെല്ലാ ഭാഗങ്ങളും എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതെല്ലാം കൂടെ ചുരുക്കി പ്രധാനപ്പെട്ടത് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ക്ലാസ്സുകൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ 4 കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി ചോദിക്കാവുന്നതാണ്. അതേപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആർക്കെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും PSC പഠിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ പോയാൽ കിട്ടാവുന്നതാണ്. കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് മെൻഷൻ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ വേറെ അടുത്തൊരു ടോപ്പിക്കായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്.